ഹലോ, ഞാൻ തോമാച്ചൻ. നമുക്ക് പോത്ത് വളർത്തുന്നവർക്കുള്ള ഒരു മെയിൻ ഒരു പ്രശ്നമാണ് ഈ കാക്കയുടെയും കൊക്കിൻ്റെയൊക്കെ ഉപദ്രവം. ഇവറ്റകൾ ഇതിൻ്റെ മുകളിൽ വന്നിരുന്ന് കൊത്തിപ്പറിക്കും. എന്ന് പറഞ്ഞാൽ ശരീരം വരെ, മാംസം വരെ കടിച്ചു പറിച്ചെടുക്കുന്ന, കൊത്തിയെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ പോത്തുകളെല്ലാം നിന്നും കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഇതിന് മുകളിൽ ചെറിയ കീടങ്ങളും പ്രാണികളൊക്കെ വന്നിരിക്കും പോത്തിൻ്റെ ശരീരത്തിൽ. അപ്പോൾ ഇവർ വാല് കൊണ്ടും എത്താവുന്ന പോലെ മുഖം കൊണ്ടൊക്കെ അടിച്ചോടിക്കും. ഈ പോകാതിരിക്കുന്നത് കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ കാക്കയും കൊക്കൊക്കെ വന്ന് കൊത്തുന്ന ഇവർക്ക് ഒരു ഉപകാരമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയായിട്ട് കിടന്നു കൊടുക്കും ഈ കൊത്തുന്നതിന്. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഇച്ചിങ് ചൊറിച്ചിലുണ്ടാകുന്ന സ്ഥലത്തൊക്കെ ഈ കൊക്കും കാക്കയൊക്കെ കൊത്തി കഴിയുമ്പോൾ ശരീരം പൊട്ടും. പൊട്ടിയാൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല, കാരണം അവിടെ ആ ചൊറിച്ചിലുള്ളതുകൊണ്ട് ഇവർ കൊത്തുമ്പോൾ അത് ഇരുന്ന് കൊടുക്കും. പക്ഷേ അത് പിന്നെ ഭാവിയിൽ അത് പ്രശ്നമാകും, അത് ഇൻഫെക്ഷൻ ആകും, അതിനകത്ത് പുഴുക്കൾ കയറും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പലരും പല രീതിയിലാണ് ഇതിനെ ചെയ്യുന്നത്. നമുക്ക് കാക്കനെ കൊക്കനെ ഓടിച്ചിടുന്ന ഒരു പരിധിയുണ്ട്. ഫുൾ ടൈം ഇതിനൂടെ പോയി നിൽക്കാൻ പറ്റില്ല. വടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്താലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് വരും. എയർ ഗണ്ണൊക്കെ യൂസ് ചെയ്താൽ ഇപ്പോൾ പലതും നിയമവിരുദ്ധമാണ്. അപ്പോൾ അതാണ് വെടിവെച്ച് കൊല്ലൊന്നും പ്രാക്ടിക്കൽ ഒന്നുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആഴ്ച ഒന്നും പ്രാവശ്യത്തിൻ്റെ മേത്ത് വേപ്പെണ്ണ ഇട്ട് കൊടുക്കുക. പക്ഷേ വേപ്പെണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കീടങ്ങളും പ്രാണികളും ഇല്ലാതാകും. അതുകൊണ്ട് വേറൊരു ദോഷമുണ്ട്. ഇപ്പോൾ രാവിലെ വേപ്പെണ്ണ ഇട്ടു, എല്ലാ ദിവസം വെള്ളത്തിൽ ഇറങ്ങി കിടക്കുവാണെങ്കിൽ അന്ന് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നവർ കൂടി ചില പിറ്റേ ദിവസം അതിൻ്റെ എഫക്റ്റ് നിൽക്കും. കാരണം വേപ്പെണ്ണയുടെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാണികളൊക്കെ വരാതിരിക്കും. പക്ഷേ വേറൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ, ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ വേപ്പെണ്ണ ഇട്ട് കൊടുത്താൽ ഒന്നാമതേ വേപ്പെണ്ണ ചൂടാണ്, പോത്തിൻ്റെ ശരീരവും ചൂടാണ്. ഇവർ വെയിലത്ത് പോയി നിന്ന് കഴിയുമ്പോൾ ഭയങ്കര ചൂടാകും. ഇതുങ്ങൾ കുഴഞ്ഞ് വീണാനും അത് ക്ഷീണിച്ച് താഴെ വീണ് പോകാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെറ്റകളെ വൈകുന്നേരം കൊണ്ടൊക്കെ കെട്ടുമ്പോൾ ഇച്ചിരി വേപ്പെണ്ണയൊക്കെ മേത്ത് തൂത്ത് കൊടുക്കുക. അപ്പോൾ വൈകിട്ട് സമയത്തിന് ചൂടുണ്ടാവില്ല. പിന്നെ കൊണ്ടൊക്കെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, തണലുള്ള സ്ഥലത്ത് കെട്ടുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളത്തിൻ്റെ തോടിൻ്റെ സൈഡിൽ കെട്ടിയാൽ മതി. കാരണം പുല്ലൊക്കെ കഴിച്ച് കുറച്ച് വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. അപ്പോൾ നമുക്ക് ചൂട് തോന്നുമ്പോൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. അല്ലാതെ നേരെ കൊണ്ടുപോയി നമ്മൾ ഈ സ്ഥലത്ത് നിർത്തരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള സ്ഥലത്ത് നിർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ പൊട്ടിയ സ്ഥലത്തൊന്നും ആ മരുന്ന് മേടിക്കാനും കാര്യങ്ങൾക്കൊന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി കല്ലുപ്പും നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ, മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ പൊട്ടിയ സ്ഥലങ്ങളിൽ തൂത്ത് കൊടുത്താൽ മതി. അവിടെ പ്രാണികൾ ഇരിക്കാതെ ഇരിക്കും, ഈ സ്മെല്ല് കൊണ്ട് അത് വരില്ല. അതുങ്ങൾ നിന്ന് വരും, കാരണം അതുങ്ങൾക്ക് സൗകര്യമാണ്. ഈ ചൊറിച്ചിൽ ആ ഭാഗത്തുണ്ടെങ്കിൽ ഈ മുളകും, മുളകല്ല, ഈ നമ്മുടെ മഞ്ഞപ്പൊടിയും ഈ കല്ലുപ്പും കൂടെ ഉള്ള മിശ്രിതം തേച്ച് കഴിയുമ്പോൾ അതുങ്ങൾ ആ ചൊറിച്ചിലിൽ ഇത് മാറിക്കിട്ടുകയും ചെയ്യും. അല്ലാതെ ഓടിച്ചൊന്നും മരുന്നിനോ കാര്യങ്ങൾക്കൊന്നും പോകേണ്ട കാര്യം. ഓക്കെ, താങ്ക്സ്.